ഹലോ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വിചാരിച്ചേ ഒരു ചെറിയ വ്ലോഗ് പോലെ ചെയ്യാന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് അപ്പം ഇനി ഉച്ചയ്ക്കത്തെ ആക്കണം അപ്പം കുറച്ച് ആവോയിൽ ഇരിക്കണം അപ്പം അത് വെച്ചിട്ടൊരു ബിരിയാണി ഫിഷ് ബിരിയാണി ഒക്കെ ചെയ്താലോ എന്ന് വിചാരിക്കുന്നു അപ്പം അത് നിങ്ങളെ എങ്ങോട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് വീഡിയോ കണ്ടാലോ എനിക്കിവിടെ കുറച്ച് ചെടി ഉണ്ട് കേട്ടോ ഞാനും കുറച്ച് വെള്ളം ഒഴിക്കാം ചെടിയിൽ ഞാൻ പറഞ്ഞതേ ആലോവേരയും പിന്നെ ഇതിലെ പനിക്കൂർക്കല കേട്ടോ അല്ലാതെ പൂ കാണിക്കുന്ന ചെടിയൊന്നും ഇല്ല കേട്ടോ അപ്പൊ നമുക്ക് വെക്കാനുള്ള സ്ഥലമൊന്നും ഇവിടെ ഇല്ല പിന്നെ കാപ്പുഴി കഴിഞ്ഞിട്ട് പാത്രങ്ങളൊന്നും കഴുകിയിട്ടില്ല അപ്പൊ അവിടെ നിന്ന് തുടങ്ങാം പാത്രമൊക്കെ വേഗം കഴുകിയെടുക്കാം ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഫ്രിഡ്ജിൽ അന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ എടുത്തു വെച്ച റൈസ് ആട്ടോ ഒന്നും ആയിട്ടില്ല ഞാനിങ്ങനെ ഈ പേപ്പർ കൊണ്ട് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചതാണ് ഇനി തണുപ്പ് പോട്ടെ അപ്പം നമുക്കിത് മൂടി വെക്കാം ഇനി മസാലയ്ക്ക് ആവശ്യമുള്ള ടൊമാറ്റോ ഈ സബോളയും പച്ചമുളകും ഒക്കെ എടുക്കാം എല്ലാം അരിഞ്ഞ് റെഡിയാക്കാം ഞാൻ മീനൊക്കെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പാട്ട് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് പാട്ട് കേട്ട് പണി ചെയ്യുന്നൊക്കെ വളരെ ഇഷ്ടമാണ് അപ്പൊ ഇനി ഇതിനെ മസാല തേച്ച് പിടിപ്പിക്കാം ഇച്ചിരി വെളിച്ചെണ്ണ കൂടെ അതിനൊഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇനി കുഴക്കാൻ നന്നായിട്ട് ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇച്ചിരി വെള്ളം കുറവുണ്ട് ഇനി മീൻ പെറുക്കാൻ വെക്കുവാണേ നമ്മുടെ ഫിഷ് ബിരിയാണിക്ക് ആവശ്യമുള്ള പിന്നെ സബോളയും ടൊമാറ്റോയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എല്ലാം ഇട്ടിട്ട് ഞാൻ ഒരു സ്ഥലത്ത് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഞാൻ മീൻ വറുത്തെടുക്കുന്നുണ്ട് അത് മറിച്ചിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് അതിലോട്ട് നമുക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കേട്ടോ ചേർത്തത്
പിന്നെ കുറച്ച് കൊറിയാണ്ടർ ലീവ്സും കട്ട് ചെയ്തിട്ട് കൊടുക്കാം മിക്സ് ചെയ്യാം ഇപ്പോ മസാല റെഡി ആയിട്ടുണ്ട് ട്ടോ ഇനി ഞാൻ ഈ മസാല ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ മീൻ ഇതിലോട്ട് വെച്ച് കൊടുക്കാം ഞാൻ ഈ റൈസ് ഇട്ട് കൊടുക്കാം ട്ടോ ഇനി നമുക്ക് ഇത് 15 മിനിറ്റ് ഒരു ചെറു തീയിൽ വെക്കാം ദം വരട്ടെ ഈ സമയം കൊണ്ട് ഞാൻ കാഷ്നട്ടും കിസ്മിസ് ഒക്കെ ഫ്രൈ ചെയ്ത് എടുത്തു ട്ടോ ഫിഷ് ദം ബിരിയാണി ആയോ നോക്കാം നല്ല സ്മെൽ ഒക്കെ വരുന്നുണ്ട് ആവി ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ തീ ഓഫ് ചെയ്യാം ട്ടോ ബിരിയാണി റെഡി ആയിട്ടോ അപ്പോൾ ഞാൻ അതിന്റെ മുകളിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്നട്ടും കിസ്മിസും പിന്നെ കുറച്ച് മല്ലിച്ചപ്പെല്ലാം ഇട്ട് കൊടുത്തേ ഞാൻ ഈ ഫിഷ് ബിരിയാണി ആദ്യമായിട്ട് ഉണ്ടാക്കിയതാട്ടോ എൻ്റെ വിചാരം ചിക്കൻ ബിരിയാണിയാണ് നല്ലത് എപ്പോഴും ചിക്കൻ കഴിച്ച് കഴിച്ച് അങ്ങനെയൊരു ചിന്തയായിരുന്നു എനിക്ക് പക്ഷേ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴും സംഭവം മനസ്സിലായത് അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു പിള്ളേർക്കൊക്കെ ഇഷ്ടമായി അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഒരു കൊച്ചു വീഡിയോ ഒരു ഫിഷ് ബിരിയാണിയുടെ വീഡിയോ അപ്പം ഞാൻ അതിപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ എളുപ്പമല്ലേ ഉണ്ടാക്കാൻ അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ അടുത്ത് പിന്നെ റൈസ് ഉള്ളത് കൊണ്ട് എനിക്ക് കുറച്ചുകൂടി എളുപ്പമായി റൈസ് ഉണ്ടാക്കാൻ എളുപ്പമല്ലേ നമ്മൾ നെയ്ച്ചോറ് വെക്കുന്ന പോലെ ഉണ്ടാക്കിയാൽ മതി അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഓക്കെ ബൈ